അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഇരട്ടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പെക്സ് ലെജൻഡ് മൊബൈലിനെ കുറിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതെന്നാണ് റിലീസ് ആകാൻ പോകുന്നത്, ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഞാൻ നമുക്കൊന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അപ്പെക്സ് ലെജൻഡ് ഫൈനലി നമ്മുടെ മൊബൈൽ ഡിവൈസുകളിലേക്ക്, ആൻഡ്രോയിഡ് ഡിവൈസുകളിലേക്ക് വരാൻ പോവുകയാണ്, ഇന്ത്യയിലും റിലീസ് ആകാൻ പോവുകയാണ്. ഇത്രയും കാലം, ഇത്രയും ദിവസം എന്താ പറയുക, സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നുണ്ടായിരുന്നത്, ബേറ്റ ടെസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നത്, പക്ഷേ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, അതും ജി പി എനെ കുറിച്ചാണ് കളിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പ്ലേ സ്റ്റോറൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ അപ്പെക്സ് ലെജൻഡ് വന്നിട്ടുണ്ട്, പക്ഷേ പ്രീ രജിസ്റ്റർ ചെയ്യാനാണ് ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രീ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പിക്കായിട്ടുള്ള ഒരു എന്താ പറയുക, ക്യാരക്ടറിൻ്റെ സ്കിന്നും ഒരു ഗണ്ണിൻ്റെ സ്കിന്നും കൊടുക്കുന്നുണ്ട്, വേറെ എന്തൊക്കെ റിവാർഡുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഗെയിം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്രീ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അപ്പെക്സ് ലെജൻഡ് ഇതിന് മാത്രം എന്താണ് ഇത്ര പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചില റീസൺസുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പെക്സ് ലെജൻഡ് മൊബൈൽ വരുന്ന സമയത്ത് ഇത് നമ്മുടെ ബി ജി എം എയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഗെയിമാണ്. ചിലപ്പോൾ ബി ജി എമ്മിനെ കാട്ടിയും കൂടുതൽ ഒരു ഹൈ ലെവലിലേക്ക് പോകാൻ പോകുന്നൊരു ഗെയിമാണ്, ആ കാര്യം കൺഫേമാണ്. ഓക്കെ, ഇത് കേരളത്തിൽ എത്രമാത്രം ആൾക്കാർക്ക് ഇത് വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാർക്ക് അപ്പെക്സ് ലെജൻഡിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ഈ ഗെയിം വളരെയധികം ടോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി ജി എം എ വെല്ലാൻ പോകുന്ന ഒരു ഗെയിമായിട്ടാണ് ഈ ഗെയിമിനെ കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ പുതിയൊരു ഗെയിം ഉയർന്നു വരാൻ പോവുകയാണ്, കൂടുതൽ ക്രിയേറ്റേഴ്സ് ഈ ഗെയിം മൂലം ചിലപ്പോൾ ഉയർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിം അത്രയും അടിപൊളിയൊക്കെ ആണെങ്കിൽ കുറേയധികം നമ്മുടെ ബി ജി എം എ കളിക്കുന്ന സ്ട്രീമേഴ്സൊക്കെ ബി ജി എം എ വിട്ടിട്ട് ഒരു പക്ഷേ അപ്പെക്സ് ലെജൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇ എ സ്പോർട്സ് ലെവലിലുള്ള കോമ്പറ്റീഷനൊക്കെ അപ്പെക്സ് ലെജൻഡ് ബേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലും വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഗെയിമിന് ഇത്രയും മാത്രം ഒരു ഹൈപ്പ് കിട്ടുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സിയിൽ അത്രയും മാത്രം ഒരു തരംഗമായ ഗെയിമാണ്. ഓക്കെ, ഈവൻ പി സിയിലും കൺസോളിലും വേൾഡ് വൈഡ് അത്രയും മാത്രം തരംഗമായ ഗെയിമാണ്. ആ ഒരു റീസൺ കൊണ്ട് ഈ സാധനം പ്ലേ സ്റ്റോറിൽ വന്ന സമയത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2,50,00,000 മുകളിൽ ആൾക്കാർ പ്രീ രജിസ്റ്റർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത്ര ആൾക്കാർ ഈ ഗെയിമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇ എ സ്പോർട്സിൻ്റെ ഗെയിമാണ്. പിന്നെ ഗെയിമിനൊരു പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഞാൻ പി സി വെർഷൻ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പെക്സ് ലെജൻഡ് പി സിയും നമ്മുടെ പബ്ജി പി സി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പബ്ജി എന്ന് പറയുന്നൊരു ഗെയിം ഒരു റിയാലിസ്റ്റിക് ബേസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഓക്കെ, ഒരു റിയൽ ലൈഫ് ഒരു ബാറ്റിൽ റോയൽ മൊബൈൽ വേൾഡ്. പക്ഷെ നമ്മൾ അപ്പെക്സ് ലെജൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിസ്റ്റിക് ഉണ്ട്, പക്ഷേ അതൊരു ഫ്യൂച്ചറിസ്റ്റിക്കും കൂടിയാണ്. ഓക്കെ, ഒരു ഫ്യൂച്ചർ ടൈപ്പ് ക്യാരക്ടേഴ്സ് സംഭവങ്ങൾ, ഫ്യൂച്ചർ ടൈപ്പ് കണ്ണുകൾ സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ചെറിയൊരു ലിറ്റിൽ ആയിട്ടുള്ളൊരു ഫാൻറ്റസി ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും, പക്ഷേ എന്നാലും നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചർ ബേസ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ പോലെയാണ് അപ്പെക്സ് ലെജൻഡ് ഗെയിം പ്ലേ ഉള്ളത്. ഓക്കെ, പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ക്യാരക്ടേഴ്സിന് പലതരം എബിലിറ്റീസും സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പബ്ജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ട്രാപ്പ് ചെയ്ത് എലിമിനെ കൊല്ലാം, പിന്നെ വേറെ പല എബിലിറ്റി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പല രീതിയിൽ എലിമിനെ കൊല്ലാം. പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, റോപ്പിൽ കൂടെ തൂങ്ങി പോകാനും, പിന്നെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനും, അങ്ങനത്തെ കുറേ സ്കില്ലുകൾ സംഭവങ്ങളൊക്കെ വരുന്ന കുറേ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവമാണ്. ഇത് മൊബൈലിൽ വരുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന്. അപ്പോൾ പി സിയിൽ ഇങ്ങനത്തെ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണ് അപ്പെക്സ് ലെജൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കുറച്ചുകൂടെ ഇൻറ്റൻസ് ആണ്, കുറച്ചുകൂടെ എക്സ്ട്രീം ആണ്, കളിക്കുമ്പോൾ ഒരു പ്രത്യേക രസം കിട്ടും. നമ്മൾ പബ്ജിനെ കാട്ടി കൂടുതൽ രസം ഈ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു പി സിയുടെ കാര്യം. പക്ഷേ നമ്മുടെ മൊബൈൽ വേർഷനിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഗെയിം നമ്മുടെ ബി ജി എം ഐയായിട്ടൊരു കട്ട കോമ്പറ്റീഷൻ ആകാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് സൂപ്പറാണ്, നെക്സ്റ്റ് ലെവൽ ഗ്രാഫിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ സോഫ്റ്റ് ലോഞ്ചിലും ഇതിൻ്റെ ഗ്രാഫിക്സ് പറയുന്നത് സൂപ്പറായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ ബി ജി എം എ കളിക്കുന്ന സമയത്ത് ഒരിക്കലും ആരും പോയിട്ട് അങ്ങ് എന്താ പറയുക അൾട്രാ ഗ്രാഫിക്സും ഇട്ട് കളിക്കാൻ പോവാറില്ല, അത് നമുക്കറിയാം. അപ്പോൾ ഗ്രാഫിക്സ് നമ്മൾ നോക്കാറില്ല, നമ്മളിവിടെ ഗെയിം പ്ലേയും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് നോക്കാറ്. പക്ഷേ നമ്മൾ അപ്പെക്സ് ലെജൻഡ് മൊബൈലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പി സിയിലുള്ള സെയിം യു ഐ ലേബിളിലാണ് നമ്മുടെ മൊബൈൽ വേർഷനിലും വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സിയിലുള്ള അതേപോലത്തെ എക്സ്ട്രീം ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് നമ്മുടെ മൊബൈലിലും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായിരുന്നു ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ഈ ഗെയിമിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് പറയുന്നത് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഗെയിം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ചൊക്കെ. അപ്പോൾ അവരെല്ലാ പ്രശ്നങ്ങളും എല്ലാ ഗ്ലിച്ചും ബഗ്സും സംഭവങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് ഓഫീഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിമിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസമാണ് വരാൻ പോകുന്നത്. ഇത് മെയ് മാസമല്ലേ? ഓക്കെ, മെയ് മാസത്തിലാണ് വരാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 6-ാം തീയതി ആയ സമയത്ത് ഈ ഗെയിമിൻ്റെ ട്രോഫി സിസ്റ്റം ഫുള്ള് റീസെറ്റ് ചെയ്തു. ഓക്കെ, ട്രോഫി സംഭവങ്ങളെല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട്, ലെവലപ്പ് സംഭവങ്ങളെല്ലാം റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ഗെയിം ഒഫീഷ്യലായിട്ട് റിലീസ് ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത്
May 17 എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ May 17 ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും വേൾഡ് വൈഡ് മൊത്തമായിട്ട് ഗെയിം നമ്മുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം iOS-ലും റിലീസാകുന്ന തോന്നുന്നു, നമ്മുടെ മൊബൈലിലേക്ക് അവൈലബിൾ ആകാൻ പോവുകയാണ് May 17. ഓക്കെ, അപ്പോൾ ഗെയിമിൻ്റെ സൈസ് എന്ന് പറയാൻ പോകുന്നത് ഗെയിമിൽ രണ്ട് മാപ്പാണ് വിടുന്നത് എഴുതുന്നുണ്ട്, പിന്നെ ഒരു TDM മാപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 GB 3 GBയുടെ മുകളിൽ എന്തായാലും ഗെയിം ഉണ്ടാവും. ലോ ആൻഡ് ഡിവൈസിൽ ഇത് സ്മൂത്തായി സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, ഗെയിം വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു ഡിവൈസുള്ള ആൾക്കാർക്ക് എന്തായാലും സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗെയിം ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അന്ന് ബിസി ഒന്നും അല്ലെങ്കിൽ, അന്ന് വർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ May 17 വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ആ ഗെയിം വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അപ്ഡേറ്റ്സ് ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വലോറൻ്റ് മൊബൈലിലാണോ വെയിറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ.